നല്ല പാട്ട് സീൻ കഴിഞ്ഞു, ഇനി ക്യാമറയ്ക്ക് അവിടെ മറ്റേ ട്രോളി എടുത്ത് ഇങ്ങോട്ട് ഇതാരത് ഇവിടെ കൊണ്ടിട്ട്. എടോ മുഖം എടുത്ത് ക്യാമറയുടെ മുമ്പിൽ നിന്ന് മാറ്റി വെക്കടോ. എന്താ സാറേ? അത് ശരി, അപ്പൊ മുഖം അല്ലായിരുന്നാ. എടാ വല്ല കൂളിംഗ് ഗ്ലാസ് വെക്ക, ചന്ദനം തുറക്ക, എന്തെങ്കിലും ചെയ്യും, രണ്ടും തമ്മിൽ മാറിപ്പോണടോ. ഏ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ സംവിധാനം ചെയ്യാൻ പോണ പുതിയ പടം തെണ്ടി തെണ്ടിയുടെ ഷൂട്ടിംഗ് ആണ് ഇവിടെ നടക്കാൻ പോണത്. കംപ്ലീറ്റ് സൂപ്പർ സ്റ്റാറുകളെ വെച്ചാണ് ഷൂട്ടിംഗ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മൾ മോഹൻലാലിന്റെ സീൻ എടുത്ത് കഴിഞ്ഞു, അടുത്ത് നമ്മൾ മമ്മൂട്ടിയുടെ സീനാണ് എടുക്കാൻ പോകുന്നത്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് മമ്മൂട്ടിനെ വിളിക്കാം. ആ മമ്മൂട്ടിയുടെ നമ്പർ എന്ന് പറഞ്ഞു, മമ്മൂട്ടിയുടെ നമ്പർ 98 46 കഴിഞ്ഞാൽ 77 ആണോ? അപ്പൊ മമ്മൂട്ടിയുടെ നമ്പർ അറിയില്ല. ഒരു കാര്യം ചെയ്യാം, ആ ജയറാമിന്റെ നമ്പർ എടുക്കാം. കൊലപാതക സീൻ 99 42 കഴിഞ്ഞാൽ 34 ആണെന്ന് തോന്നണത്. അപ്പൊ ജയറാമിന്റെ നമ്പർ അറിയില്ല. ഇവന്മാരെ എല്ലാരെയും കോർഡിനേറ്റ് ചെയ്ത നമ്മുടെ ദിലീപ് ഉണ്ടല്ലോ, ആ ദിലീപിന്റെ നമ്പർ എന്ന് പറയാം. അല്ല, ദിലീപ് ഇപ്പൊ സിമ്മ് മാറിയോണ്ട് ഏത് നമ്പറൊന്നും ഇല്ല. ഒരൊറ്റ എണ്ണ ആവശ്യക്കാരുടെ നമ്പർ അറിയത്തില്ല. ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള ആൾക്കാരാണല്ലോ. അപ്പുറത്തെങ്ങാനും പോയി കാര്യങ്ങൾ അന്വേഷിക്കുക പോവിടുന്നു. എടാ നിന്നോടല്ലേ പറഞ്ഞ അപ്പുറത്തെങ്ങാനും പോയി കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിട്ട്. ട്രോളി ഇടുന്ന നമുക്ക് പൂന്തോട്ടത്തില്. തന്നോടല്ലേ പോയി അപ്പുറത്തെങ്ങനെ വല്ല പണിയുണ്ടോ നോക്കാൻ പറഞ്ഞു. എടാ അത് ഇരുട്ടുള്ള വല്ലടത്തും കൊണ്ടുപോയി വെക്ക് പോവിടുന്നത്. ഇവന്മാരെ കൊണ്ട് വലിയ ശല്യമായില്ല ദൈവമേ. ഇവിടെ വന്ന് ആരോടോ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് എരുമേനെ പറഞ്ഞു. അഭിനയിക്കാൻ വേണ്ടി രണ്ടുപേര് വന്നിട്ടുണ്ട്. അഭിനയിക്കാൻ വേണ്ടിയാ? എടോ സൂപ്പർ സ്റ്റാറുകളെ വെച്ച് ചെയ്യണ പറഞ്ഞോണ്ട് തെണ്ടി തെണ്ടി ഇതിനകത്ത് ചാൻസ് ഒന്നും കൊടുക്കൂല. പോയവിടുന്ന് ഞാൻ അവർക്കിടെ കുറച്ച് പൈസ മേടിച്ച അതുകൊണ്ടാ. എടോ താനെന്നെ തെണ്ടി കുത്തുവാൾ എടുപ്പിക്കുമല്ല. ഒരു കാര്യം ചെയ്യ്, അമ്മനെ കൂടെ വിളിക്ക്. നിങ്ങളാണ് അപ്പുറത്ത് കിടന്ന് എരുമ കഴിഞ്ഞതല്ലേ, ഇവിടെ ചാൻസ് ഒന്നുമില്ല. അങ്ങനെ പറയുന്നത് സാറേ, ഞങ്ങളുടെ നാട്ടിൽ ഷൂട്ടിംഗ് വന്നപ്പോ ഒരു ചാൻസ് താ സാറേ. ഞങ്ങൾ സൂപ്പർ താരങ്ങൾ വെച്ചാണ് ഞാൻ പടം പിടിച്ചോണ്ടിരിക്കുന്നത്, ഇവിടെ ചാൻസ് ഇല്ല സാർ. അങ്ങനെ പറയുന്നത് സാർ, ഒരു അഭിനയിക്കാൻ ഒരു ദിലീപിന്റെ ഒക്കെ ഒരു ഇത് താ സാറേ. ഒരു കാര്യം ചെയ്യ്, അയാളെ പറഞ്ഞുവിട്. ഒരാൾ മാത്രം ഇവിടെ നിൽക്ക്, അയാൾ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിപ്പിച്ചോളാം. ഒരു നടന് ആവശ്യം വേണ്ടത് എന്താണെന്നറിയാം? അഡ്വാൻസ്. അഡ്വാൻസ്? ഒരു നടന് ആവശ്യത്തിന് വേണ്ടത് അവന്റെ മുഖത്ത് വരേണ്ട സാധനങ്ങൾ. മുഖത്ത് വരേണ്ടത് അതെന്താണ്? അരിമ്പാറ, ചുണങ്ങ്. അയ്യോ, ഞാൻ അതല്ല, നമുക്ക് കണ്ണിൽ വരേണ്ട ഒരു സംഭവം ഉണ്ട്. കണ്ണിൽ വരേണ്ട സംഭവം കണ്ണട, അല്ലെങ്കിൽ ചെങ്കണ്ണ്. ഇവനെ കണ്ണിക്കുരു, കണ്ണിക്കുരു. എടാ കണ്ണിക്കുരും ചെങ്കണ്ണും കണ്ണടയൊന്നും അല്ല, പിന്നെ ഭാവം വരണം. നോക്ക് സാറേ, പാവം വരാനല്ല പറഞ്ഞത്, ഭാവം. പാവം ഉള്ളിന്ന് വരണം. ഭാവം ഉള്ളിന്ന് വന്നേക്കാൻ നല്ലത്, മറ്റേ ഇതിന്ന് വരില്ലേ ക്യാബേജ്, അതാകുമ്പോ ഇങ്ങനെ പൊളിച്ചു പൊളിച്ച് അതിന്റെ ഉള്ളിൽ നിന്ന് വരാം. എടോ ക്യാബേജിന്ന് ഉള്ളിന്ന് ഉരുളക്കിഴങ്ങൊന്നും വന്ന കാര്യമല്ല ഞാൻ പറയണത്. പിന്നെ ഈ ഭാവം, ഉദാഹരണത്തിന് ഞാൻ ഒരു ആക്ഷൻ ഇട്ടാൽ നീ ഒരു റിയാക്ഷൻ ഇടണം. സാർ ആക്ഷൻ ഇട്ട അപ്പൊ ഞാൻ റിയാക്ഷൻ ഇടണം. അത് തന്നെ. ഓക്കെ, ഉദാഹരണം. ഓക്കെ, ആക്ഷൻ റിയാക്ഷൻ. എടോ അതല്ല, നമ്മളൊരു ഡയലോഗ് പ്രസന്റ് ചെയ്യുമ്പോഴും അഭിനയിക്കുമ്പോഴും അതിന്റേതായ തീവ്രമായ ഭാവങ്ങൾ ഉൾക്കൊള്ളണം. അതെനിക്കുണ്ട്, എനിക്ക് ശരിക്കും മര്യാദക്കെ. ഉദാഹരണത്തിന് ഞാനൊരു ഡയലോഗ് പറഞ്ഞു, ഈ ഡയലോഗ് കേട്ട് അത് ഉൾക്കൊണ്ട് ആ ഡയലോഗ് തിരിച്ചു പറയണം. അയ്യോ ഞാൻ പറയാം. ഓക്കെ 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 സാർ ചോദിച്ചോ. നേരെ തിരുമേനി, ഈപ്പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. ഓ കണ്ടാ പറയില്ല കേട്ടോ, പാന്റുണ്ട്, സൂസ് ഉണ്ട്, ജുബ്ബ ഉണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ സ്കൂളിൽ പോയിട്ടില്ല എന്ന് കണ്ടാ പറയൂല. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. പിന്നെ ഡയലോഗ് 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 ഡയലോഗ്. അതായത് മരമെട്ടുകാരനായിരുന്നു എന്റെ അപ്പൻ. ആണാ? എന്നിട്ടും പുള്ളി ഇത്രയൊക്കെ പഠിപ്പിച്ച് ഇത്രയും തീറ്റൊക്കെ തന്ന് വളർത്തിയില്ല മരമെട്ടുകാരനാണെങ്കിലും. ഡയലോഗാണ്, ഡയലോഗാണ്. കൺമുമ്പി വെച്ച് എന്റെ അമ്മച്ചിയെ കയറി പിടിച്ച റേഞ്ചർ സാഹിബിനെ ഒറ്റ വെട്ടിന് രണ്ടോ തുണ്ട വാക്കിയിട്ട് എന്റെ അപ്പം ജയിലിൽ പോകുമ്പോ എനിക്കന്ന് 9 വയസ്സ്. അയ്യോ, ഒന്നും ചെയ്യാൻ പറ്റില്ല, 9 വയസ്സല്ലേ ഉള്ളൂ. കുരുക്കാച്ചി വാവ, എന്നെ ചെയ്യാൻ പറ്റും സാറേ? ഞാനിത് ഡയലോഗ് പറഞ്ഞതാണ്. ഡയലോഗാണ്. കഴിമരത്തിൽ നിന്ന് എന്റെ അപ്പന്റെ ജഡം ദോണ്ടി കൈകളിലേക്ക് വാങ്ങിക്കുമ്പോ അപ്പന്റെ കണ്ണീന്നും മൂക്കീന്നും ദോണ്ടി നീളത്തിൽ ഞൊളക്കി വാ തിരുമേനി പുഴുക്കള്. പുഴുക്കള് കണ്ണിലും അതാണ് വരേണ്ടത്. പുഴുക്കള്, പുഴു, കണ്ണിലും മൂക്കിലും പുഴുക്കള്. അത് തന്നെ. ഈ ഡയലോഗ് പറയുമ്പോ പുഴു എന്ന് പറയുമ്പോ നമുക്കൊരു പ്രത്യേക തരം ഭാവം വരണം. പുഴു എന്ന് പറയുമ്പോ പുഴു പുഴു ആ പുഴുവിന്റെ ഭാവമാണ് നമുക്ക് വരണം. പുഴുവിന്റെ ഭാവം വരണം. അത് തന്നെ. പുഴു നമ്മള് ഞാൻ പുഴു എന്ന് പറയുമ്പോ തന്റെ മുഖത്തൊരു ഭാവം വന്നു. ഒരു ഭാവം. അത് തന്നെ, അത് വരണം. അങ്ങനെ അഭിനയിക്കുമ്പോ ഭാവം വരണം. വരണം വരണം. ഓക്കെ, അപ്പൊ കഴിഞ്ഞ് ഈ ഡയലോഗ് നീ ഒന്ന് പറഞ്ഞു. ഞാൻ പറയണം പുഴുവിന്റെ പോലത്തെ ഭാവം അല്ലേ? ഓക്കെ, റെഡി, സ്റ്റാർട്ട്, ആക്ഷൻ. നേരാ തിരുമേനി, സൂപ്പർ കിടുക്കൻ. എന്റെ പുഴു പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല.
മരംവെട്ടുകാരനായിരുന്നു എന്റെ പുഴു. എന്റെ പുഴുവിനെ കയറി പിടിച്ച റേഞ്ചർ സാബിനെ ഒറ്റ വെട്ടിന് കൊന്നേച്ച് എന്റെ പുഴു ജയിലിൽ പോകുമ്പോ എനിക്കന്ന് 9 പുഴു. എങ്ങനെയുണ്ട് പുഴു? ഇത് ഏതാണ് ഈ പുഴു? ഈ പിഴൻ ആദ്യം പറഞ്ഞോളൂ, പോളാ അവിടുന്ന്, പോളാ അവിടുന്ന്, ചാൻസൂല ചാൻസൂല. ഇവനക്ക് ഇത് ഏതൊക്കെയാണ്? ഒരബദ്ധം പറ്റി പോയതാ. മറ്റവനെ ഇങ്ങോട്ട് വിളിക്കേ. ഓരോരുത്തന്മാര് മനുഷ്യനെ മെനക്കെടുത്താൻ സമയം കളയാനും വേണ്ടി. ഞാൻ ഈ ലൈറ്റ് അവിടെ കൊണ്ട് വെക്കും സാർ. ചേടാ, ഇരുട്ടുള്ള വല്ലയിടത്തും കൊണ്ടുപോയി വെക്കി പോ. ഇവനെ കൊണ്ടൊക്കെ മടുത്തല്ല ദൈവമേ. ഈ പടത്തിന്റെ സംവിധായകൻ ഞാനാണ്, ഋഷി ശൃംഗൻ. എന്നിട്ട് വേറൊരു സംവിധായകൻ പറഞ്ഞു, പ്രതാപ വർമ്മ എന്ന് പറഞ്ഞു. പ്രതാപ വർമ്മയാ? ഏത് പ്രതാപ വർമ്മ? അങ്ങടുത്തുള്ള രായപ്പൻ എന്ന് പറഞ്ഞു. ആയിരം രൂപ മേടിച്ചെന്റെ. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ആർട്ടിസ്റ്റുകളുടെ ഇന്ന് കൈക്കൂലി മേടിച്ചിട്ട് ഇവിടെ അഭിനയിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ തന്നെ ചാൻസ് ചോദിക്കാൻ തന്നെ അവരുടെ കൈലാസമാണ്. ഇതൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മുന്നോട്ടില്ല പിന്നോട്ടില്ല, ഒരൊറ്റ ഡയലോഗ് ഞാൻ പറഞ്ഞുതരും. കൃത്യമായിട്ട് അളന്ന് മുറിച്ച് ഭാവത്തോടെ പറയണം. ഗർഭിണിയായ നായികയുമായി കാറിൽ പോകുന്നു. പെട്ടെന്ന് വില്ലൻ തന്റെ കാറിന്റെ മുമ്പിലേക്ക് വട്ടം ചാടുന്നു. താൻ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വില്ലന്റെ മുഖത്ത് നോക്കി പറയുന്ന ഡയലോഗാണ്, ദ്രോഹി, എന്റെ ഭാര്യയെ പ്രസവത്തിന് കൊണ്ടുപോകുമ്പോഴാണോടാ നിന്റെ വെല്ലുവിളി. ചെറുതാണ് വലുതിലേക്ക് തുടങ്ങുന്നു. ദ്രോഹി, ഗർഭിണിയായ എന്റെ ഭാര്യനെ പ്രസവത്തിന് കൊണ്ടുപോകുമ്പോഴാണോടാ നിന്റെ വെല്ലുവിളി. ദ്രോഹി, സാറിന്റെ ഭാര്യ കൊണ്ട് ഗർഭത്തിന് പോകുമ്പോഴാണ് വെല്ലവിളക്ക്. എന്റെ ഭാര്യ അല്ല, തന്റെ ഭാര്യ. എന്റെ ഭാര്യയാണോ? താൻ പറയുമ്പോ തന്റെ ഭാര്യ. സാറിന്റെ അല്ല. ദ്രോഹി, എന്റെ ഭാര്യയെ പ്രസവത്തിന് കൊണ്ടുപോകുമ്പോഴാണോടാ നിന്റെ വെല്ലവിളി. ദ്രോഹി, എന്റെ വൃതത്തിന് മുമ്പാണോ നിന്റെ ഭാര്യയായിട്ട് ഒന്ന് വെല്ലുവിളിക്കുന്നത്? ഇവരിന്ന് എന്തൊക്കെയാണ് പറഞ്ഞത്? അങ്ങനല്ലേ, ഇങ്ങനെയല്ല. അല്ല, എന്റെ ഭാര്യയെ പ്രസവത്തിന് കൊണ്ടുപോകുമ്പോഴാണോ നിന്റെ വെല്ലുവിളി? പറഡി. ആക്ഷൻ. ദ്രോഹി, എന്റെ ഭാര്യയായിട്ട് പ്രസവത്തിന് പോകുമ്പോഴാണോ നിന്റെ വേലിപൊളി? വേലിപൊളി മറപ്പരകട്ടിൽ ഒന്നും അല്ല. അല്ലേ, എടാ വെല്ലുവിളി. കാര്യം ചെയ്, ഇതൊന്നും വേണ്ട. ദ്രോഹി എന്ന് പറഞ്ഞുകൊണ്ട് കഴുത്തിന് കുത്തി പിടിക്കുന്നു. അത്രയും മതി. ദ്രോഹി എന്ന് പറഞ്ഞു. നിന്റെ കഴുത്തിന് കുത്തി പിടിക്കാനല്ല പറഞ്ഞത്. ദ്രോഹി, ഇപ്പൊ ഉദാഹരണത്തിന് വില്ലൻ ഞാനാണ് നിങ്ങൾ സങ്കല്പിക്കുക. ആരാണ്? എന്റെ കഴുത്തിന് ഒന്ന് കുത്തി പിടിച്ചാളിച്ച് കുത്തി പിടിക്കുക. അത്രേ ഉള്ളൂ. ദ്രോഹി, രായപ്പ എന്നെ കൊല്ലാൻ കൊണ്ടുവന്നാണോടാ ഇതിനൊക്കെ? പറഞ്ഞു വിടണോ ഇതിനൊക്കെ? ഇങ്ങനെയുള്ള നാല് പേര് ഞാൻ ചോദിക്കാൻ വന്ന എന്റെ കാര്യം വന്നല്ല വരമാല. അയ്യോ സോറി, ലേറ്റ് ആയോ? ഞാൻ ഇന്ന് നമ്മൾ എടുക്കാൻ പോണത് ഒരു ബലാത്സംഗ സീനാണ്. ബലാത്സംഗ സീൻ? എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള സീനാണ്. എനിക്കും. അപ്പൊ അതാ, ആ കാണുന്ന സ്കൂളിൽ വെച്ചാണ് നമ്മൾ ആ ബലാത്സംഗ സീൻ ഷൂട്ട് ചെയ്യാൻ പോണത്. അപ്പോൾ കുട്ടികൾ ഉണ്ടാവില്ലേ? ഇതൊക്കെ ഒരു അഭിനയമല്ലേ? അതല്ല, സ്കൂളിൽ കുട്ടി പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാവില്ലേ? അങ്ങനെ മാഡം മേക്കപ്പ് ചെയ്തോ? എന്താ ചെയ്യുന്നത്? ശരിയായിട്ടില്ല. സ്റ്റണ്ട് മാസ്റ്റർ റെഡിയാണോ? റെഡിയാണ്. എന്തിനാ അയാളെ ഇങ്ങോട്ട് വിളിക്കോ? അല്ല സാർ, എല്ലാം റെഡിയാ. സീനെല്ലാം റെഡിയാ. എല്ലാം റെഡിയായിട്ടുണ്ട്. പക്ഷെ നായകന്മാർ ആരും തന്നെ വന്നിട്ടില്ല. പച്ചക്കറി കിച്ചക്കറി ചന്ത എല്ലാം റെഡിയാ? എല്ലാം ചന്ത, അതേ സെറ്റ് ഇട്ട് വെച്ചേക്കണ്. ചന്ത, കിന്ത, മൊന്ത എല്ലാം സെറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരു 60 ട്യൂബ്ലൈറ്റ് വേണോ? ട്യൂബ്ലൈറ്റ് എന്തിന്? അടിച്ച് പൊട്ടിക്കാൻ. അടിച്ച് പൊട്ടിക്കാൻ? അപ്പൊ ബൾബ് വേണ്ടയാ? ബൾബ് വേണോ? ബൾബ് പിന്നാടി. ഓ, ഇതൊക്കെയാണ് ചാപ്പിടുന്നത്? ചാപ്പാടല്ല സാർ, എല്ലാം അടിച്ച് പൊട്ടിക്കുന്നത്. അടിച്ച് പൊട്ടിക്കുന്നതൊക്കെ. അപ്പൊ ഒരു കാര്യം, ജയറാം എത്തിയിട്ടില്ല, മോഹൻലാൽ വന്നിട്ടില്ല, സുരേഷ് ഗോപി വന്നിട്ടില്ല, ദിലീപും വന്നിട്ടില്ല. പിന്നെ എപ്പോഴും ഇതെല്ലാം സൂട്ട് ചെയ്യും. ഒരു കാര്യം ചെയ്യാം, ഡ്യൂപ്പുണ്ട്, ഡ്യൂപ്പ്. ഡ്യൂപ്പുണ്ടോ? ആ പയ്യന്മാരെ കൂടി ജയിപ്പിക്കാന്ന്. നമ്മുടെ മറ്റവന്മാര്. ഒരു കാര്യം ചെയ്യും, ആ ദ്രോഹിയെ തന്നെ ഇങ്ങോട്ട് വിളിക്കും. അവന് ട്രിപ്പ് പണി കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കും. നല്ലപടി ചെയ്യുമോ സാർ? നല്ലപടി ചെയ്യുമേ. നല്ലപടി ചുമ്മാ കൊളന്ത് താനേ. ഇതെന്നെ കട്ടിങ്സ് ഒന്നും കിടയാതെ സാർ, ഇവര് മസിൽ ഒന്നും കിടയാതെ സാർ, ഇത് പൊറുത കോഴിയാത്. അതൊന്നും വേണ്ട, നീ കൊഞ്ച അറ്റൻഷൻ കട്ടൻഷൻ നിക്ക്, ഞാൻ ചൊല്ലിത്തരാ.
நீ வருது எந்த நெஞ்சில் இதே நோக்கு என்ன நெஞ்சு நல்ல கட்டிங்ஸ் கட்டிங்ஸ் இந்த நெஞ்சில் ஒரு ஸ்டமக் பின்ன ஒரு டமக் பின்ன ஒரு டமார் இல்ல சார் அதே ஈ டமக் ஆதியும் எழுந்துட்டு பின்ன என்ன சார் இதுக்கு எனக்கு பிராண்ட் நல்லா நடிக்கிறேன் சார் நல்லா நடிக்கிறேன் சும்மா பைத்திய நான் வருவேன் நான் வருவேன் நல்ல படி பாருட நல்ல கௌரவத்தோடு வருவேன் ரெடி ஸ்டாப் ஆக்ஷன் தம்பி போதும்டா தம்பி போதும் பண்ற சார் அவனுக்கு எல்லாமே தெரியும் சார் அவனக்கெண்ட கிடைக்குமா இங்க எதுவுமே கிடையாது எப்படி போய் திரும்பும் நான் എനിക്കെങ്ങനെയെങ്കിലും ഒരു ചാൻസ് അഭിനയിക്കാൻ മുട്ടിയിട്ട് പാടില്ല അയ്യോ അയ്യോ എങ്ങനെയെങ്കിലും ഒരു ചാൻസ് ആ സാറേ ഈ പടത്തിന്റെ മൂന്ന് പ്രൊഡ്യൂസർമാര് ആ ഹോട്ടലിന്റെ മുറിയിൽ ഇരിപ്പുണ്ട് ഈ റൂമില് ഈ തോക്ക് കൊണ്ടുപോയി അവരെ വെടിവെച്ച് കൊന്നിട്ട് വന്നാൽ നിനക്ക് ഈ പടത്തിന് ഞാൻ ചാൻസ് തരാം സാറി എന്ത് പണിയെ കാണിച്ചത് നീ അയാളെ കൊന്ന നമ്മുടെ പടം നിന്ന് പോവില്ലേ എടാ പൊട്ടം കൊണാപ്പ ഞാനെ കൊടുത്തുവിട്ട തോക്കില്ലേ അതിനകത്ത് ഉണ്ടയില്ല ഉണ്ടയില്ലാത്ത തോക്കുമായിട്ട് അവൻ അവിടെ ചെല്ലും ഈ പ്രൊഡ്യൂസർമാരുണ്ടല്ലോ തടിമിടുക്കന്മാര് അവൻ ഇവനെ കാണുമ്പോ തന്നെ അങ്ങനെ ശരിയാക്കിയേക്കും എന്ത് പരിപാടി കാണിച്ചേ ഉണ്ടയില്ലാത്ത തോക്കായിട്ടാണ് എന്നെ അവരുടെ അടുത്തേക്ക് വിട്ടത് ഒരു വിധത്തിലാണ് ഞാൻ രക്ഷപ്പെട്ടത് എങ്ങനെ ഞാൻ തോക്കായിട്ട് ഒന്ന് വെടിവെക്കാൻ നമുക്ക് ഉണ്ടയില്ല ഉണ്ടയില്ല എന്നിട്ട് അവർ നിന്നെ ശരിയാക്കി അയ്യൊക്കെ ഞാൻ ഈ തോക്കിന്റെ പാത്തിക്ക് മൂന്നെണ്ണത്തിനെ തല്ലിക്കൊന്നിട്ടുണ്ട് ഇനി ചാൻസ് തരാമോ